ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് കടയിലെല്ലാം കിട്ടുന്ന അതേ ഒരു ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ട ഡോ കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴച്ചെടുക്കുന്നില്ല, അതേ ഒരു രൂപത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത നമുക്ക് സ്വീറ്റ് ചട്ടിനി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര, 1/2 കപ്പ് പുളി, 1/2 കപ്പ് ഈത്തപ്പായം ചേർത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇത് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം മതി കുക്ക് ചെയ്യാനുള്ള സമയം. ആ സമയം കൊണ്ട് നമ്മളെ പിന്നെ സ്വീറ്റ് ചട്ടിനി റെഡിയാവും. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്വീറ്റ് ചട്ടിനി റെഡിയായി. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമുക്ക് ഗ്രീൻ ചട്ടിനി തയ്യാറാക്കാം. അതിന് വേണ്ട ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മല്ലിയിലയും പൊതീനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/5 അല്ലി വെളുത്തുള്ളിയും 1 പച്ചമുളകും 1 ചെറിയ പീസ് ഇഞ്ചിയും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരക പൗഡറും 1 ടീസ്പൂൺ ചാട്ട് മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഗ്രീൻ ചട്ടിനി റെഡിയായി. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പൊട്ടാറ്റോ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടി 2 പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലയും 1 വലിയ ഉള്ളിയും പിന്നെ 1 പച്ചമുളക്, മല്ലിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും, പിന്നെ 1/4 ടീസ്പൂൺ ജീര പൗഡറും, പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളെ മാവ് ഞാൻ ഇതുപോലെ 3 ബോളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ബോള് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. ഓയിൽ ചേർത്തിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നന്ന കനം കുറക്കണ്ട, ഒരു മീഡിയം അങ്ങനെ ഒരു ഇലി പരത്തിയിട്ട് നമുക്കെടുക്കാം. ഞാൻ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നുള്ളത്. ഇനി ഒരു റൗണ്ട് കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പൂരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ബോളായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഒരു 2 കപ്പ് റവയിൽ ഞങ്ങൾക്കൊരു വലിയ ബോളിൽ നിറച്ചും പൂരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരിയിലേക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഒരു പൂരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ടിന്നിലേക്ക് ഒരു സ്പൂണോളം നമുക്ക് പൊട്ടാറ്റോ ഫില്ലിങ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു സ്വീറ്റ് ചട്ടിനി 2 സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെ ഗ്രീൻ ചട്ടിനി, പിന്നെ നമുക്ക് ഒനിയനി, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയിലെ പൂരിയും ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.